മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അന്വേഷണമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടിയന്തരമായി വിളിക്കുന്നത് അറസ്റ്റിനു വേണ്ടിയാണോ എന്തായാലും ശിവശങ്കർ മുട്ടടിച്ച് വീണിട്ടുണ്ട് കാരണം ജാമ്യം തേടി ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് ശിവശങ്കർ ആദ്യം ജാമ്യം അത് കഴിഞ്ഞിട്ടേ ഹാജരാകുന്നുള്ളൂ എന്നാണ് ശിവശങ്കറിന്റെ വാദം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് കേസിലാണ് ഹർജി നൽകിയത് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ വേണ്ടെന്ന നിലപാടിലായിരുന്നു ശിവശങ്കർ എൻഫോഴ്സ്മെന്റ് അടിയന്തിരമായി വിളിപ്പിച്ച സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ അടിയന്തരമായി ഹാജരാകാനായിരുന്നു എൻഫോഴ്സ്മെന്റ് ശിവശങ്കറിനോട് ആവശ്യപ്പെട്ടിരുന്നത് അന്വേഷണ സംഘം അടിയന്തരമായി ശിവശങ്കറിനെ വിളിപ്പിച്ചതിന് പിന്നിൽ അറസ്റ്റിന് സാധ്യതയെന്ന നിയമോപദേശം ശിവശങ്കറിന് ലഭിച്ചതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചെന്നാണ് സൂചനകൾ അതേസമയം ശിവശങ്കർ ഇന്ന് എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഹാജരാകില്ല മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൂടുതൽ സമയം ചോദിക്കാമെന്നാണ് വിവരം ഇന്നലെ ശിവശങ്കർ നിയമോപദേശത്തിനായി ഹൈക്കോടതി അഭിഭാഷകൻ എസ് രാജീവിനെ സമീപിച്ചിരുന്നു ലൈഫ് മിഷൻ കരാർ അട്ടിമറിച്ചത് ശിവശങ്കറാണെന്ന് കേസിൽ സി കോടതിയിൽ വാദിച്ചിരുന്നു സി ബി ഐയുടെ അന്വേഷണത്തിനനുസരിച്ച് തുടർ തീരുമാനങ്ങൾ മതിയെന്നാണ് നിയമോപദേശം ലൈഫ് മിഷൻ സിഇഒക്കെതിരെ മാത്രമാണ് അന്വേഷണത്തിൽ കോടതിയിൽ നിന്നും സ്റ്റേ ഉള്ളത് യുണി ടാക്കിനെതിരെ അന്വേഷണത്തിൽ സ്റ്റേ ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതിനാൽ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ശിവശങ്കറിനെതിരെ ഉണ്ടാകാൻ ഇനിയും സാധ്യതയുണ്ട് എന്നാൽ ശിവശങ്കർ നൽകിയ മൊഴി വിശദമായി പരിശോധിക്കാനാണ് കസ്റ്റംസിന്റെ ഇപ്പോഴത്തെ തീരുമാനം മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് കസ്റ്റംസ് നടപടി അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയ മൊഴിയിൽ വിശദമായി പരിശോധനയ്ക്ക് ശേഷം ശിവശങ്കറിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം സ്വർണ്ണക്കള്ളക്കടത്തിയെ അന്വേഷിക്കുന്ന മറ്റ് ഏജൻസികൾ നൽകിയ മൊഴി കൂടി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു നൽകിയിട്ടുണ്ടെന്ന ചോദ്യങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത് ഇവയ്ക്കെല്ലാം മറുപടി നൽകിയെങ്കിലും മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർ പൂർണ്ണമായും എടുത്തിട്ടില്ലെന്നാണ് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പല കാര്യങ്ങളും ശിവശങ്കർ മറച്ചുവെച്ചതായാണ് വിവരം സ്വപ്ന അടക്കമുള്ള പ്രതികളുമായി സൗഹൃദം മാത്രമാണെന്നായിരുന്നു ആദ്യമൊഴി എന്നാൽ ഇക്കാര്യം ഇപ്പോൾ അദ്ദേഹം മാറ്റി പറഞ്ഞു സ്വപ്ന സുരേഷുമായി എം ശിവശങ്കറിന് കൂടുതൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെന്ന് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഈ വിലയിരുത്തലുകളുടെയൊക്കെ ഭാഗമായിട്ടാകാം ആദ്യം ജാമ്യം അത് കഴിഞ്ഞിട്ടേ ഹാജരാകുന്നുള്ളൂ എന്ന നിലപാടിലേക്ക് ശിവശങ്കർ പോയത് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്